നീറ്റ് അഖിലേന്ത്യാ പരീക്ഷയിലെ ഒന്നാം റാങ്ക് കണ്ണൂർ സ്വദേശിക്കാർ. പൊടിക്കുണ്ടിലെ ശ്രീനന്ദ് ഷർമിൽ ആണ് മുഴുവൻ മാർക്കും നേടി ഒന്നാം റാങ്ക് നേടിയത്. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തെ തുടർന്ന് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കേരളത്തിലെ ഏക റാങ്കുകാരനായി ശ്രീനന്ദ് മാറിയത്. ശ്രീനന്ദിന്റെ ചരിത്ര നേട്ടത്തിൽ പാലാ ബ്രില്യൻസ് സ്റ്റഡി സെന്റർ 1 കോടി രൂപ സമ്മാനമായി നൽകി. ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള സമയം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത്രയും 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ്. അതിങ്ങനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ മൊത്തം വിവാദമായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ സന്തോഷം ഇവരോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് വലിയൊരു ഫീലിംഗ്. കണ്ണൂരിനിത് ചരിത്ര നേട്ടം, കേരളത്തിന് അഭിമാന മുഹൂർത്തവും. നീറ്റ് അഖിലേന്ത്യാ പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നാം റാങ്കിന്റെ തിളക്കത്തിലാണ് കണ്ണൂർ. പൊടിക്കുണ്ട് സ്വദേശി ശ്രീനന്ദ് ഷർമിലാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 720-ൽ 720 മാർക്കും നേടിയാണ് നീറ്റിൽ ശ്രീനന്ദിലൂടെ കണ്ണൂർ ചരിത്രം കുറിച്ചത്. നീറ്റ് പരീക്ഷയിൽ ആദ്യമായാണ് കണ്ണൂരിന് ഈ നേട്ടം. ടെൻഷൻ നിറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏറെ സന്തോഷമെന്ന് ശ്രീനന്ദ് കണ്ണൂർ വിഷനോട്. വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയതിന് വളരെ സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കോൺസ്പിറസി എല്ലാം തുടങ്ങി. എന്താണ് ഈ റീനീറ്റ് വരുമ്പോൾ എന്നുള്ളൊരു പേടിയാണ് വളരെ വലിയതായിട്ട് മനസ്സിലുണ്ടായിരുന്നത്. അതില്ലാന്ന് കോടതി വിധി വന്നപ്പോൾ വളരെ ആശ്വാസം വന്നായിരുന്നു. ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള സമയം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത്രയും 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീലിംഗ് അല്ലേ. അതിങ്ങനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ മൊത്തം വിവാദമായത് കൊണ്ട് തന്നെ ഇവിടെ വീട്ടിൽ വന്ന് പാരൻസിനോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നതൊന്നും ഫുള്ളായിട്ടൊന്നും മനസ്സിലേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ സന്തോഷം ഇവരോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് വലിയൊരു ഫീലിംഗ്. ഇവിടെ സാറുമാരും ഫാമിലി ആയിട്ടൊക്കെ തന്നെ ഇങ്ങനെ സന്തോഷം പങ്കിടുകയായിരുന്നു. കേക്കൊക്കെ കുറച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ബ്രില്ലിയന്റ് ഓൾ ഇന്ത്യ ഫസ്റ്റിന് വേണ്ടിയിട്ട് 1 കോടി സമ്മാനിച്ചിരിക്കുകയാണ്. അത് കിട്ടുന്നത് വളരെയധികം സന്തോഷമാണ്. മകന്റെ നേട്ടത്തിൽ ഏറെ അഭിമാനമെന്ന് കണ്ണൂർ ആസ്റ്റർമിംസിലെ ഡോക്ടർ ഷർമിൽ ഗോപാലും പറഞ്ഞു. നീറ്റ് കോടതി കയറിയപ്പോൾ ആകെ ടെൻഷനായിരുന്നു. വളരെ അഭിമാനമുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ലെവലില് 1st സ്ഥാനം, കേരളത്തിൽ 1st സ്ഥാനം, കണ്ണൂരിലെ എല്ലാം കൂടി ആകുമ്പോൾ ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട്. കുറച്ച് കാലത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷന് ശേഷം ഇപ്പം ഇന്നാണ് കോടതി വിധിക്ക് ശേഷം ആണ് മനസ്സൊരുന്ന് തണുത്തത്. നല്ല ടെൻഷനിലായിരുന്നു. എപ്പോഴും കോടതി ആ വിസ്താരം ആ സമയത്തൊക്കെ ഫുൾ ടൈം യൂട്യൂബിൽ തന്നെ ആയിരുന്നു. അവരെ വാദം നമുക്ക് കേൾക്കാമല്ലോ. ഇതൊരു തുടക്കം മാത്രമായി കാണണമെന്ന ഉപദേശമാണ് സന്തോഷത്തിനിടയിലും മകനോട് അമ്മ ഡോക്ടർ പ്രിയ ഷർമിലിന് പറയാനുണ്ടായിരുന്നത്. വളരെ സന്തോഷം. 2 വർഷത്തെ ഒരു വലിയ ജേണി ആയിരുന്നു ഇത്. അതിന് നല്ലൊരു സക്സസ്ഫുൾ എൻട്രി കിട്ടിയാൽ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മോനോട് ഇതൊരു തുടക്കം മാത്രമാണെന്ന് വിചാരിക്കണം. ഇനി അങ്ങോട്ട് ഇതിലും നല്ല സക്സസ്ഫുള്ളായിട്ട് മുന്നേറാൻ വേണ്ടി പ്രയത്നിക്കണം എന്ന് പറയണം. ആകെ ടെൻഷൻ അടിച്ച ദിവസങ്ങളാണ് കടന്നുപോയതെന്ന് അച്ചാച്ചനായ PS ഗോപാലിനും പറഞ്ഞു. ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആദ്യം റിസൾട്ട് വന്നു, 2-3 ദിവസം നമുക്ക് വലിയ സന്തോഷത്തോടുകൂടി. അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നങ്ങളായി. പിന്നെ ചോദ്യപേപ്പർ ഔട്ടായിപ്പോയി പോയെന്ന് പറഞ്ഞിട്ട് കേസുകളും കാര്യങ്ങളും 1 by 1 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കേസ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഇത് ചോർന്നു പോകുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 10ാം ക്ലാസ്സുകാരിയായ അനുജിത്തി ശ്രുതിക പഠനത്തിൽ ഏട്ടനെ റോൾ മോഡലാക്കുകയാണ്. നീറ്റ് പ്രവേശനഫലം പ്രഖ്യാപിച്ചപ്പോൾ 61 പേർക്ക് ഫുൾ മാർക്കുണ്ടായിരുന്നു. കേരളത്തിൽ 5 പേർക്കാണ് മുഴുവൻ മാർക്കും ഉണ്ടായിരുന്നത്. സുപ്രീംകോടതിയിൽ ദിവസങ്ങൾ നീണ്ട വാദത്തിനൊടുവിൽ വീണ്ടും പരീക്ഷ വേണമെന്ന ആവശ്യം കോടതി തള്ളി. അതോടൊപ്പം 1 ചോദ്യത്തിന് 2 ഉത്തരത്തിന് മാർക്ക് നൽകിയതും കോടതി റദ്ദാക്കി. ശ്രീനന്ദ് ഒഴികെ കേരളത്തിൽ ഫുൾ മാർക്ക് നേടിയ മറ്റു 4 പേർക്കും 5 മാർക്ക് വീതം നഷ്ടമായി. പാലാ ബ്രില്യൻസ് സ്റ്റഡി സെന്ററിലാണ് ശ്രീനന്ദ് കോച്ചിങ്ങിനായി പോയത്. മുഴുവൻ മാർക്കും നേടി ഒന്നാം റാങ്ക് സ്വന്തമാക്കിയ ശ്രീനന്ദിന് പാലാ ബ്രില്യൻ നൽകിയത് 1 കോടി രൂപയുടെ സമ്മാനമാണ്. ഫസ്റ്റ് കൺവെൻഷൻ
ഡൽഹി എയിംസിൽ ചേർന്ന് പഠിക്കാനാണ് ശ്രീനന്ദിന്റെ തീരുമാനം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.